ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പ്രിസ്സില്ല ബെഞ്ചമിൻ. നിങ്ങൾ എല്ലാവരും സുഖം വിചാരിക്കുന്നു. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫിഷ് ദം ബിരിയാണിയുടെ റെസിപ്പിയാണ്. ഫെസ്റ്റിവൽ ആണെങ്കിലും ശരി, വിരുന്ന കാര്യം വന്നാലും ശരി, നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കുറച്ച് കാര്യങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പിന്നെ ബിരിയാണിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പുതിന ചട്ടിനിൻ്റെ റെസിപ്പി ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കാർഡിലും കൊടുത്തേക്കാം. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കാൻ മറക്കില്ലേ. അപ്പോൾ ഒടുന്ന ആവശ്യമാതെ നേരെ വീഡിയോയിലേക്ക്. വേണ്ടിയിട്ട് ആദ്യം തന്നെ മീൻ മാരിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ പകുതി നാരങ്ങയുടെ നീരും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇനി മീനിലേക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് മിനിമം 20 മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് ഇവിടെ ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം 15 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബസ്മതി റൈസിന് പകരം ജീരകശാല റൈസും ഫിഷ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇനി അടുത്തത് ഒരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. എണ്ണയൊന്ന് ചൂടായതിന് ശേഷം 1/2 കപ്പ് കശുവണ്ടി ചേർക്കാം. എന്നിട്ട് ഗോൾഡൻ കളറാവുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി അടുത്തത് ഉണക്കമുന്തിരി ചേർക്കാം. ഉണക്കമുന്തിരി നല്ല പ്ലമ്മായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. നൈസായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. എന്നിട്ട് ഗോൾഡൻ കളറാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഗോൾഡൻ കളർ ആയിട്ടുണ്ട്. ഇതൊന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്തത് അതേ എണ്ണയിലേക്ക് തന്നെ മീൻ ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഫ്രൈ ചെയ്തതിന് ശേഷം എണ്ണയിൽ നിന്ന് മാറ്റാം. അടുത്തത് ഒരു സോസ് പാനിലേക്ക് 4 ഗ്ലാസ് വെള്ളവും ഉപ്പും 1 ടീസ്പൂൺ നെയ്യും ചേർത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും ഇതിലേക്ക് 2 ഗ്ലാസ് ബസ്മതി റൈസ് ചേർക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. അരിയും വെള്ളവും മെഷർമെൻ്റ് ചെയ്യുന്നത് സെയിം ഗ്ലാസോ അല്ലെങ്കിൽ കപ്പിലോ ആയിരിക്കാൻ ശ്രദ്ധിക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ഫിഷ് മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. പിന്നെ 4 ടേബിൾ സ്പൂൺ എണ്ണയും ചേർക്കാം. 4 ടേബിൾ സ്പൂൺ നേരത്തെ ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത എണ്ണയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് സ്പൈസസ് ചേർക്കാം. ബേ ലീഫ്, ഏലക്ക, ഗ്രാമ്പു, പട്ട ചേർത്തതിന് ശേഷം 2 അല്ലെങ്കിൽ 3 മിനിറ്റ് വരെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 3 സവാള അരിഞ്ഞത് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം ഒന്നുകൂടി നല്ലോണം വഴറ്റാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
രണ്ട് ടീസ്പൂൺ മുളക് പൊടി, രണ്ട് ടീസ്പൂൺ ബിരിയാണി മസാല, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് മസാലയുടെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. രണ്ട് തക്കാളി ചേർക്കാം, എന്നിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് 5 മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി വരും. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായി ഇട്ടതിന് ശേഷം 5 മുതൽ 7 മിനിറ്റ് വരെ മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് ബിരിയാണി ദം കുക്ക് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഫിഷ് മസാല ചേർക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈഡ് ഓണിയനും കശുവണ്ടിയും ഉണക്കമുന്തിരിയും മല്ലിയിലയും പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസും കൂടി ചേർക്കാം. സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് ലെയറായിട്ട് ചെയ്യാം. ഇൻ മസാല, ഇതിന് മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചെടുക്കാം. റൈസ്, മല്ലിയില, കശുവണ്ടി, പിന്നെ ഫ്രൈഡ് ഓണിയൻ, ഉണക്കമുന്തിരി, കുറച്ച് നെയ്യും ചേർക്കാം. എന്നിട്ട് അലുമിനിയം ഫോയിൽ കൊണ്ടുവന്ന് സീൽ ചെയ്തതിന് ശേഷം 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ദം കുക്ക് ചെയ്തെടുക്കാം. ഇത്രയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും, അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.